ഹായ് എല്ലാവർക്കും ഊഞ്ഞാല് കാണുമ്പോൾ ഓർമ്മ വരുന്നത് എങ്ങനെ നമ്മുടെ പഴയ കുട്ടിക്കാലം അല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും കുട്ടിക്കാലത്ത് ഇഷ്ടമുള്ളത് ഏതായിരിക്കും? നമ്മുടെ കലാലയ ജീവിതം അല്ലെ, സ്കൂൾ കോളേജ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ ലോ കോളേജിൽ പഠിച്ചവർക്ക് വളരെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇന്ന് ഒത്തുകൂടിയ ദൃശ്യങ്ങളാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പഴയ കുട്ടികളാവുന്നതായിട്ട് എനിക്ക് വീണ്ടും അങ്ങ് തോന്നിത്തുടങ്ങി. ഞങ്ങൾ സാധാരണ ബോൾഗാട്ടി എറണാകുളത്താണ് കണ്ടുമുട്ടാറുണ്ടായിരുന്നത്. പക്ഷേ ഇത് വേനൽ ചൂട് കാരണം പെട്ടെന്ന് വെന്യു കുമരകം കെ ടി ഡി സിയിലേക്ക് മാറ്റി. അത് കാരണം എല്ലാവർക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഫാമിലി ആയിട്ടും പിന്നെ നോർത്ത് സൈഡിലുള്ള എല്ലാവർക്കും എത്താൻ പറ്റിയില്ല. എങ്കിലും ഞങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ആൾക്കാർ അവിടെ വന്നു. അപ്പം ഞങ്ങൾ കൊറോണ കാലഘട്ടത്തിന് മുമ്പാണ് ഒരു പ്രാവശ്യം കണ്ടുമുട്ടിയത്. അപ്പോൾ ഇതിൽ എനിക്ക് അഭിമാനത്തോടെ പറയാനുള്ള വിവേകാനന്ദ കോളേജ് ഞങ്ങളുടെ കൊടുത്ത് പഠിച്ച മിക്കവരും വളരെ നല്ല പൊസിഷനെല്ലാം എത്തിയിരുന്നു. ജുഡീഷ്യൽ ഓഫീസറായിട്ട്, പബ്ലിക് പ്രോസിക്യൂട്ടർ, ജി പി, ഗവൺമെൻറ് ലീഡർ, പിന്നെ ലീഡിങ് അഡ്വക്കേറ്റ്സ് ഒക്കെ. ഞങ്ങൾ കുറച്ച് താമസമാണ് ഞാനും എൻ്റെ ഫാമിലിയും എത്തി. അത് കാരണം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് സന്തോഷം അടക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ഞാനവരുമായിട്ട് ഭയങ്കരമായിട്ട് എണീച്ചാൽ ഞങ്ങളെല്ലാം പഴയ പോലെ തമാശ എല്ലാം പറഞ്ഞു ഞങ്ങൾ ചിരിച്ചു. പിന്നെ പഴയ ഗേൾസ് അവരുടെ ഗ്രൂപ്പ് ഫോട്ടോ എല്ലാം എടുത്തു. ആ സമയത്തേക്ക് അപ്പോഴേക്കും ഉച്ചയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ലഞ്ച് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി പോയി. അവിടെ ഡെലിഷ്യസ് ആയിട്ടുള്ള ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡെല്ലാം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് വളരെ കാലത്തിന് ശേഷം എല്ലാവരെയും ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് അവിടെ ഒരു റൂം ഉണ്ടായിരുന്നു, അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ എ സി റൂമിൽ ഇതങ്ങ് ചിവള്ളി ചൂടായ കാരണം എ സി റൂമിൽ നിന്ന് കുറച്ച് നേരം എന്നു വെച്ചാൽ കോടതി കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴാണ് കുഞ്ഞു കുട്ടികൾ ആന കളിക്കാനും അവിടെ കൂടെ വെച്ചാൽ നമ്മുടെ കുട്ടിക്കാലത്തെ പോലെ ചൈൽഡ്ഹുഡ് നമ്മൾ കളിച്ച പോലെയുള്ള പല കളികളിലും അവിടെ കുഞ്ഞു കുട്ടികളെല്ലാം കളിക്കാൻ തുടങ്ങി. പിന്നെ വലിയ കുട്ടികൾ എന്നു വെച്ചാൽ അവിടെ സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ സൈക്കിളിങ്ങിന് പോയി, പിന്നെ ഊഞ്ഞാലാടി അങ്ങനെയൊക്കെ ഇരിക്കുന്ന എല്ലാവരും ഇങ്ങനെ വർത്തമാനമെല്ലാം പറഞ്ഞിരുന്നപ്പോഴേക്കും ഈവനിങ് ആയി കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാം തിരിച്ചു പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അവധിക്കാലത്തിൻ്റെ ഒരു നല്ല ഓർമ്മകളുമായിട്ട് ഞങ്ങൾ ഇനിയും ഒരു അവധിക്കാലത്ത് വീണ്ടും ഒത്തുകൂടാന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയെല്ലാം പറഞ്ഞ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കാണാൻ പ്രതീക്ഷയോടെയും ഗ്രൂപ്പിലെല്ലാവരും ആക്റ്റീവ് ആവുന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നു വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് പിരിഞ്ഞു. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്നറിയാം, നമ്മൾ എത്ര വലിയ ആൾക്കാരായിക്കോട്ടെ, എത്ര പൊസിഷനിൽ എത്തിക്കോട്ടെ, എന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒത്തു ചിലകളെ ഈ ജീവിതത്തിരക്കിനിടയിൽ എപ്പോഴും നമുക്ക് നല്ലൊരു എനർജി കിട്ടാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും സ്കൂളോ കോളേജോ കാലഘട്ടത്തിൽ പഠിച്ചവരൊക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഒത്തുചേരുക, അവരുടെ ഫാമിലിയും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ മിംഗിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്ക് പിടിച്ച് ഓടുന്നു, തമാശ പറയാൻ മറന്നു പോകുന്നു അല്ലേ. അപ്പം ഇതുപോലൊരു വീക്കെൻഡ് തന്നതിന് നന്ദി എല്ലാ ഫ്രണ്ട്സിനും.